ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശഗുൺ കോട്ട സാരിയിൽ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി, ഫുൾ ബോഡിയിൽ പല്ലു പോർഷൻ തൊട്ട് സാരിയുടെ തുടക്കം വരെ ഫുള്ളായിട്ട് കമ്പ്യൂട്ടർ എംബ്രോയിഡറി വരുന്ന ഫുൾ വർക്ക് വരുന്ന ഒരു സാരിയാണ്. അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഡാർക്ക് ഗ്രീനിലാണ്, അതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത് ഫുൾ ബോഡിയിൽ ബോർഡറിലൂടെ ആ വർക്കിൻ്റെ തന്നെ ഷെയ്ഡിൽ ക്രോഷ്യ ലേസും കൂടെ ഫുൾ സാരിയുടെ തുടക്കം തൊട്ട് പല്ലു പോർഷനാണെങ്കിൽ ചുറ്റും ബോർഡറായിട്ട് ആ ഒരു ക്രോഷ്യ ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്കാണെങ്കിൽ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും കാന്താ സ്റ്റിച്ചും ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. അതിൽ ഫ്ലവേഴ്സും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചായിട്ടൊക്കെയാണ് പോകുന്നത്. ഇതാണ് സാരിയുടെ ഒരു ഷെയ്ഡ് വരുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൻ്റെ പോർഷനിൽ ക്രോഷ്യ ലേസ് കൊടുത്തേക്കുന്നു. അത് സിമ്പിളായിട്ടുള്ളൊരു ക്രോഷ്യ ലേസാണ്, കുഞ്ഞൊരു ചെറുതായിട്ടുള്ളൊരു ക്രോഷ്യ ലേസാണ് കൊടുത്തേക്കുന്നത്. വർക്കും കൂടെ വരുമ്പത്തേന് ഫുള്ളായിട്ട് എടുപ്പുള്ളൊരു സാരിയാണ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2700. ഇനി ഇതിൻ്റെ ഒരു ഷെയ്ഡൂടെ, രണ്ട് ഷെയ്ഡൂടെ അവൈലബിൾ ആണ്. അത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു നല്ല ബേജ് ഷെയ്ഡാണ്. ഒട്ടും വെയിറ്റ് ഇല്ലേ സാരിക്ക്, നല്ല വെയിറ്റ് കുറവുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിലും ബേജിൽ വൈറ്റ് ഷെയ്ഡിട്ട്, നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിട്ട് ത്രെഡ് വർക്കാണ് പോയേക്കുന്നത്. പല്ലു പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് പോയേക്കുന്നു. ബോഡി ഫുള്ളായിട്ട് ഫ്രണ്ടിൽ പ്ലേറ്റ്സിൻ്റെ പോർഷനിലൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ടാണേ. ഇങ്ങനെ മേള് വരെയും ആ ഒരു വർക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ക്രോഷ്യ ലേസ് ചുറ്റും സാരിക്ക് ബോർഡറായിട്ട് കൊടുത്തേക്കുന്നു. നമുക്ക് പാർട്ടി വെയറായിട്ടും ബാപ്റ്റിസം ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ബേജ് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ബേജ് സാരീസ്, പക്ഷെ അതിന് പറ്റിയൊരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ഈ ഒരു ബേജ് വന്നിട്ട് ക്രോഷ്യ ലേസ് ബോൾ സ്ലീവ്സിൻ്റെ ബോർഡറായിട്ട് കൊടുത്തേക്കുന്നു. ഇതൊരു രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത്. ഇനി വരുന്നത് ഒരു നല്ല ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡറിൽ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഡാർക്ക് ലാവൻഡർ ഇട്ടാണ് ത്രെഡ് വർക്ക് പോയേക്കുന്നത്. ഈ സാരിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ക്രോഷ്യ ലേസ് കൊടുത്തിട്ടില്ല, പകരം സാരിയുടെ ചുറ്റും ബോർഡറായിട്ട് പ്രിൻ്റ് കൊടുത്തേക്കാണ്. സിക്സാക് പ്രിൻ്റ്, അതും ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഒരു സിക്സാക് പ്രിൻ്റ്, രണ്ട് സൈഡും ഫുൾ ബോർഡറായിട്ട് ആ ഒരു പ്രിൻ്റ് കൊടുത്തേക്കുന്നു. പല്ലു പോർഷനിലും ആ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്, പക്ഷെ പ്രിൻറ്റിൻ്റെ മേളിലൂടെ ത്രെഡ് വർക്കും വരുന്നുണ്ട്. പല്ലുവിൽ വരുമ്പോഴത്തേക്കിന് ലേസിന് പകരമായിട്ട് നമ്മളിതിന് പ്രിൻ്റ് കൊടുത്തേക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് പ്രിൻ്റഡ് ആയിട്ട് സിക്സാക് പ്രിൻ്റ് വരുന്ന ബ്ലൗസ് പീസാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. അഥവാ ഇനി ലേസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിൻ്റെ ഒരു സാരി ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്, ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കളറൂടെ കൊടുത്തേക്കുന്നത്. ഇനി കാണിക്കുന്നത് ഒരു ബേജ് സാരിയാണ്. അത് മെറ്റീരിയൽ വരുന്നത് ബാസ്വര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ബോഡി വന്നേച്ച് ബോർഡറായിട്ട് ഈ ഒരു ശഗുൺ കോട്ട ത്രെഡ് വർക്കിൻ്റെ തെച്ചി വരുന്ന ആ ഒരു മെറ്റീരിയൽ പാച്ചായിട്ട് ചുറ്റും ബോർഡറായിട്ട് കൊടുത്തേക്കുകയാണ്. പല്ലു പോർഷനിലും ഉണ്ട്, ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷനും ബോർഡറും വരുന്നത്. ബോഡി വരുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ ആ ഒരു ബാസ്വര സിൽക്ക് മെറ്റീരിയലാണ്. അതിൽ സെൽഫായിട്ട് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് ഫുൾ സാരി ബോഡി വരുന്നത്. എന്നിട്ട് പാച്ച് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ശഗുൺ കോട്ടയുടെ മെറ്റീരിയൽ പാച്ചായിട്ട് കൊടുത്തേക്കുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ഈ പാച്ച് കൊടുത്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക്, നമ്മൾ തേപ്ചിയിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ത്രെഡ് വർക്കാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. സാരിയുടെ ബോർഡറും ആ ഒരു ത്രെഡ് വർക്കിൽ തന്നെ നിൽക്കും. നമുക്ക് ഫങ്ഷൻ വെയറായിട്ടൊക്കെ കൊടുക്കാൻ, എന്നാൽ ഇതൊട്ടും സീത്രൂ അല്ലേ. തേണ്ട സാരി വരുമ്പോഴത്തേക്കിന് സിംഗിൾ ലെയറായിട്ടൊക്കെ ഇടണേലാണേലും ഇത് സീത്രൂ അല്ലാത്ത മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസും കൂടെ വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500. ഇങ്ങനെ വരും ഈ ഒരു സാരി. അപ്പം ഇത്രയും സാരീസ് നമ്മുടെ ഈ വീഡിയോ കാണിക്കുന്നുള്ളൂ. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ 9447055725. താങ്ക് യു.